അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞു പോയ തോമാസ് ലീഹ വീണുപോയി എന്നിട്ടും അവസാനം ക്രിസ്തു അവരെ ഉപേക്ഷിക്കുന്നില്ല മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പരീക്ഷകളിൽ അമ്പയെ പരാജയപ്പെട്ടവർ തന്നെ അവർ ഓരോരുത്തരും എന്നിട്ടും ക്രിസ്തു അവരെ ഉപേക്ഷിക്കുന്നില്ല അവൻ വീണ്ടും അവരുടെ പക്കലേക്ക് തന്നെ വരികയാണ് നിന്റെ മുഴുവൻ കുറവുകളുടെയും ഇടയിലേക്ക് നിന്റെ വട്ടപൂജ്യത്തിലേക്ക് ക്രിസ്തു കടന്നു വരുന്നു അത് ദൈവം പരിധിയില്ലാത്ത വിശ്വസ്തുതയുടെ പ്രതീകമാണ് ദൈവം എല്ലാ പാപങ്ങളിലൂടെയും വീണ്ടും നീ ദൈവത്തെ പരാജയപ്പെടുത്തിയാലും ഒരുപാട് തകർച്ചകളിലൂടെ വീണ്ടും ദൈവത്തിൽ നീ അകന്നു പോയാലും അവൻ വരിക തന്നെ ചെയ്യും വരാതിരിക്കാൻ അവന് കഴിയുകയില്ല കാരണം നീ അതിനെ കഴിഞ്ഞ് മൂല്യമുള്ളതാണ് നീ ഉപേക്ഷിക്കുവാനായിട്ട് ഒരിക്കലും ദൈവത്തിന് കഴിയുകയില്ല ഒരു രത്നം അത് ചെളിയിലായാലും വെള്ളത്തിലായാലും ഏത് രഹസ്യ ഭാഗത്തായാലും ദൈവത്തിന് അതിനെ വീണ്ടെടുക്കാതിരിക്കുവാൻ അതിൻ്റെ ഉടമസ്ഥനെ വീണ്ടെടുക്കാതിരിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനും തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അവൻ്റെ സംരക്ഷണത്തിൻ്റെ വഴികൾ ഓരോ മനുഷ്യൻ്റെയും കൂടെ ഉണ്ടാവും ദൈവം പറയുന്നു വരിക എന്നോട് സമാധാന ഉടമ്പടി ചെയ്യുക എങ്കിൽ ഞാൻ എൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് നൽകാമെന്ന് ഏശ്യാപ്രവാചിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ഒരു മുന്തിരിത്തോപ്പ് വാങ്ങി ഇസ്രായേൽ ആണ് എൻ്റെ മുന്തിരിത്തോപ്പ് ഈ മുന്തിരിത്തോപ്പിന് മുള്ളുകളും മുൾച്ചെടികളും ഉണ്ടായേക്കാം പക്ഷേ അവയ്ക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും വരുവിൻ നിങ്ങൾ സമാധാന ഉടമ്പടി ചെയ്യുവിൻ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വാസ്ഥ്യം നൽകാം എന്ന് ദൈവം പറയുന്നു സമാധാന ഉടമ്പടി ചെയ്യുക എന്ന് പറയുന്നത് കൽപ്പനകൾ പാലിക്കുക എന്നുള്ളത് തന്നെ കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുന്നത് നിയമാനുഷ്ഠാനങ്ങളിലൂടെയല്ല സ്നേഹത്തിലൂടെയാണ് സ്നേഹത്തിലൂടെയുള്ള കൽപ്പനകളുടെ പാലനത്തിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം ഒഴുകുന്നുണ്ട് ഈ ചൈതന്യത്തിലാണ് ദൈവം തൻ്റെ ജീവൻ വ്യക്തികളിൽ നിവേശിപ്പിക്കുക ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്നാനം ക്രിസ്തുവിൻ്റെ വാക്കുകളെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവയെ മുഴുവനും പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുമ്പോൾ പാറമേൽ വീട് പണിതവരാകും നമ്മൾ ഒരു കാറ്റത്തും തകർന്നു പോകാത്ത ഭവനം നമ്മുടേതാകും ഈ ഭവനത്തിലാണ് ദൈവം ഇറങ്ങി വരുന്നത് ഈ ഭവനമാവണം നമ്മുടെ ജീവിതം ഈ ജീവിതത്തിൽ ദൈവത്തിന് നമ്മോട് പറയുവാനായിട്ട് നമ്മളെ കാണിക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവരാജ്യത്തിൻ്റെ ആരംഭം ഇവിടെയാണ് മരണത്തിന് മുമ്പ് ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്താനും കഴിയുകയില്ലെങ്കിൽ മരണത്തിന് ശേഷം നമുക്കതെങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് ഈ ജീവിതത്തിനുള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വിലയേറിയ മുത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ ഊതി തിളക്കുവാൻ കഴിയാതെ പോയാൽ നാം ഒരുപക്ഷെ എന്നേക്കുമായി പരാജയപ്പെട്ടു പോയേക്കാം നിത്യമായ സ്നേഹത്തിലേക്ക് ഇനിയും നാം ഉണരേണ്ടിയിരിക്കുന്നു വിധിക്കാതെ നിരന്തരമായ ക്ഷമയിലൂടെ നിരന്തരമായ കരുതലിലൂടെ ദൈവത്തിലേക്കും സഹോദരിലേക്കും നീളുന്ന കരങ്ങളോടെയും നാം ശരിക്കും കുരിശിൻ്റെ തീരണം ദുഃഖവള്ളികളിൽ നിന്ന് ഉയർപ്പിലേക്ക് നടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം കാത്തിരിപ്പിൻ്റെ ക്ഷമയുടെ സാധ്യതകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എങ്കിൽ മനസാന്തരം നമ്മുടെ സ്വന്തമാകും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ സ്വന്തമാകും ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മുടെ സ്വന്തമാകും ദൈവത്തിൻ്റെ സമൃദ്ധി ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരിക്കലും ഒന്നും എന്ന എന്നേക്കുമായി നഷ്ടപ്പെടുന്നില്ല